പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين. أما بعد، السلام عليكم ورحمة الله وبركاته. إننا نقول من بلنا نبتيت لدى نال بد ويس آغم بول نرتنا برارتنا ينا بشيطة ذكرة جغل بيشان نرتنا دشك لدى إن شاء الله. പരിശുദ്ധ ഖുർആനിൻ്റെ 46-ാം അധ്യായം സൂറത്തുൽ അഹ്കാഫ് അതിൻ്റെ 15-ാമത്തെ ആയത്ത് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ മാതാപിതാക്കൾ അനുഭവിച്ച പ്രയാസങ്ങളെ ഊന്നിക്കൊണ്ടാണ് അള്ളാഹു ആ ആയത്ത് ആരംഭിക്കുന്നത്. 30 മാസക്കാലം പ്രയാസങ്ങൾ അനുഭവിച്ച മാതാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അതിനുശേഷം 40 വയസ്സെത്തുന്ന മക്കൾ ഈ മാതാപിതാക്കളെ കാണുന്ന ഈ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുന്ന നല്ലവരായിട്ടുള്ള മക്കൾ അവർ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു ഈ ആയത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വ അലാ വാലിദയ്യ. എൻ്റെ റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ കനിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നീ പ്രചോദനം നൽകണമേ. അതുപോലെ തന്നെ വ അന്ന അമൽ സാലിഹൻ തർദാഹ്, നീ തൃപ്തിപ്പെടുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനവും കൂടി നൽകണമേ. പിന്നീട് പറയുന്നത് അസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എൻ്റെ മക്കളിലും നീ നന്മ ചൊരിയണമേ. ഇന്നി തുബുതു ഇലൈക് വ ഇന്നി മിനൽ മുസ്ലിമീൻ, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 40-ാമത്തെ വയസ്സ് എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 40 വയസ്സാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഒരു ഭാഗത്ത്, മക്കൾ ഒരു ഭാഗത്ത്. നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും ഒരുപോലെ ഉത്തരവാദിത്വം ഏൽക്കുന്ന ഈ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായി മാതാപിതാക്കളുടെ ആ പ്രയാസങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ മാതാപിതാക്കളുടെ പ്രയാസങ്ങളെക്കുറിച്ച് കേട്ടാലും നമ്മളും അവരുടെ സ്ഥാനത്തെത്തുമ്പോൾ, അഥവാ 40 വയസ്സാകുമ്പോൾ നമ്മളും മാതാപിതാക്കളാകും, ആ സമയത്താണ് അവരനുഭവിച്ച പ്രയാസങ്ങൾ എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത്. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുകയും അതിനുശേഷം തൊട്ടടുത്ത് പറയുന്നത് മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ നല്ലവരായിട്ടുള്ള ആളുകൾ അവരുടെ 40-ാം വയസ്സെത്തുമ്പോൾ അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ തങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായി മാറാൻ ആണ് അള്ളാഹു ഇവിടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറുത്തു കൊടുത്ത് അവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് കൊടുക്കുമെന്ന വാഗ്ദാനം കൂടി ഈ ആയത്തിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ ആ രൂപത്തിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.